സർക്കാരിന് ഉത്തരവാദിത്തമൊക്കെ ഉണ്ട്. സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്, കോർപ്പറേഷൻ ഉത്തരവാദിത്തമുണ്ട്, ജനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഇതിപ്പോ ഒരു ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ കൂമ്പാരൊന്നുമല്ല, ഇതൊക്കെയും പതിറ്റാണ്ടുകളായിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ നല്ല ജാഗ്രതയായ പണി തന്നെയാണ് ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്താൻ. നാടകം നാടകത്തിൻ്റെതായ രീതിയിൽ പോവും. അതിനെ വിശകലനം ചെയ്യുന്നവർക്ക്, വ്യാഖ്യാനിക്കുന്നവർ, പണ്ടേ അങ്ങനെ അത്ര സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും എല്ലാ കലാരൂപങ്ങളെയും വിമർശിക്കാം, എല്ലാ കലാകാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിമർശനങ്ങൾ എഴുതാം, അതൊക്കെ ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ അധികാരത്തിനെയും ഞങ്ങളാരും ചോദ്യം ചെയ്യുന്നില്ല. അവർക്ക് നാടകം അവതരിപ്പിക്കാനുള്ള അവകാശവും അതിനെ ചോദ്യം ചെയ്യാനുള്ള ജനാധിപത്യ അവകാശവും നിരതള്ളികളിൽ ബി ജെ പി എന്താ ആദരിച്ച് ഇതിനുവേണ്ടി വരുന്നു. ഈ വർഷം ഈ പ്രാവശ്യം വരുന്നുണ്ട്. ആ അവർക്ക് ചരിത്രത്തിൽ വള്ളി ഇതിന്റെ പേരില്ല, അവരുടെ ചരിത്രത്തിൽ പേരുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അത് ബോധപൂർവമാണ്. അതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ദേശീയ പ്രസ്ഥാനത്തിനും നവോത്ഥാന പ്രസ്ഥാനത്തിനും അതിന്റെ തുടർച്ചയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും നല്ല രീതിയിൽ ഈ സത്യാഗ്രഹങ്ങളൊക്കെ ആയിട്ട് ബന്ധമുണ്ട്, പരസ്പര പൂരകമായ ബന്ധം. ആർ എസ് എസിനൊന്നും ഇല്ല, സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് തന്നെ ഇല്ല. എന്തുകൊണ്ട് ഈ ജാതിക്കെതിരായിട്ടുള്ള സമരത്തിൽ പറയാൻ? ജാതി അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? മനുസ്മൃതിയല്ലേ? മനുസ്മൃതിക്കാർക്ക് ബന്ധു വന്നിരിക്കുന്നു, പട്ടികജാതിക്കാരും പട്ടികവർഗ്ഗക്കാരൻ. അതല്ലേ അന്ന് ഗാന്ധിയോട് ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹി പറഞ്ഞത്? ഗാന്ധി നിർദോഷമായി ചോദിച്ചതാണ്, നിങ്ങളുടെ ഈ നാല് വൈക്കം ക്ഷേത്രത്തിന് നാല് കവാടങ്ങളുണ്ടല്ലോ, നാല് വാതിലുകളുണ്ട്, അതിന്റെ മുമ്പിലൂടെ എത്ര പട്ടി പോകുന്നുണ്ട്, എത്ര നായ ഈ പശു പോകുന്നുണ്ട്, എത്ര പൂച്ച പോകുന്നുണ്ട്, എത്ര ജീവജാലങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് എന്തേ നിങ്ങൾ ഈ പാവപ്പെട്ട ഹരിജനം ഉൾപ്പെടെയുള്ള പിന്നോക്കം നിൽക്കുന്നവർക്ക് യാത്ര അനുവദിക്കാതെ എന്ന് ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞ മറുപടി ഉണ്ട്, വർബേറ്റി ഉണ്ട്. എന്താ പറഞ്ഞറിയോ? ഇതിനേക്കാളെല്ലാം മ്ലേച്ഛമാണ് ഈ പെറ്റകളെന്നാണ്. അത് ആർ എസ് എസ്. അപ്പോൾ അവര് ആചരിക്കുന്നതുമായി നമ്മൾ താരതമ്യം ചെയ്യണ്ട. ശരി, അവസാനിപ്പിക്കാം അല്ലേ? നാടകം നാടകത്തിൻ്റെതായ രീതിയിൽ പോവും. അതിനെ വിശകലനം ചെയ്യുന്നവർക്ക്, വ്യാഖ്യാനിക്കുന്നവർ, പണ്ടേ അങ്ങനെ അത്ര സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും എല്ലാ കലാരൂപങ്ങളെയും വിമർശിക്കാം, എല്ലാ കലാകാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിമർശനങ്ങൾ എഴുതാം, അതൊക്കെ ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ അധികാരത്തിനെയും ഞങ്ങളാരും ചോദ്യം ചെയ്യുന്നില്ല. അവർക്ക് നാടകം അവതരിപ്പിക്കാനുള്ള അവകാശവും അതിന് ചോദ്യം ചെയ്യാനുള്ള ജനാധിപത്യ അവകാശവും നിരതള്ളികളിൽ അത്രയും കൊണ്ടു കഴിഞ്ഞു. ആ അത് നമുക്ക് ആലോചിക്കുന്നുണ്ട്, വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ച ആവശ്യമായ നിലപാട് നടത്താം. നടപ്പിലാക്കാം. സർക്കാരിന് ഉത്തരവാദിത്തമൊക്കെ ഉണ്ട്. സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്, കോർപ്പറേഷൻ ഉത്തരവാദിത്തമുണ്ട്, ജനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഇതിപ്പോ ഒരു ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ കൂമ്പാരൊന്നുമല്ല, ഇതൊക്കെയും പതിറ്റാണ്ടുകളായിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ നല്ല ജാഗ്രതയായ പണി തന്നെയാണ് ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്താൻ. കൊല്ലം മാതൃകയിലേക്കൊക്കെ നമുക്ക് കൈകാര്യം ചെയ്ത് പോകാൻ സാധിക്കും. അല്ല, അത് മനസ്സിലാക്കുമ്പോഴല്ലേ കൃത്യമായിട്ട് അതിന്റെ പ്രതിവിധി കണ്ടുപിടിക്കുക. ആ പ്രതിവിധി പറഞ്ഞു മാത്രമേ ഉള്ളൂ. അവിടെയുള്ള ആളുകൾക്ക് മാസ്ക് ധരിക്കണം എന്ന് പറഞ്ഞു. ആക്ഷേപങ്ങളെല്ലാം പരിശോധിക്കും. എന്തൊക്കെ ആക്ഷേപമുണ്ടെന്ന് പരിശോധിക്കും. അതാ പറഞ്ഞത്, പരിശോധിച്ച ആവശ്യമായ നിലപാട് ചെയ്യും. അതിലിപ്പോ ആർക്കെ തറക്കുന്നു? ആർക്കൊക്കെയാണ് ഇതിന്റെ ഉത്തരവാദിത്തമെന്ന് ഗൗരവപൂർവ്വം പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. എറണാകുളത്തെ പറഞ്ഞാണ് മുഖ്യമന്ത്രി തന്നെ ആ കാര്യം വ്യക്തമാക്കിയത്. അങ്ങനെയുള്ള ആരോപണമൊന്നും ശരിയല്ല. കാരണം തദ്ദേശ വകുപ്പ് കൃത്യമായിട്ട് റിവ്യൂ ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോയത്. ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ടറെയും അതുപോലെ തന്നെ മേയർ ഉൾപ്പെടെ വിളിച്ചു ചേർത്ത് റിവ്യൂ പരിശോധിച്ചതാണ്. പരിശോധിച്ചിട്ടുണ്ട്, അതുപോലെ പരിശോധിച്ചിട്ടേ ചെയ്യും. ഒരു കാര്യം, സഹകരണ സംഘങ്ങളിൽ നിന്നും നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി രജിസ്ട്രാർ മുഖേന കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സഹകരണ മേഖലയെ പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടി കുറച്ചു കാലമായി അംസാ തന്നെ ആ വകുപ്പ് ഏറ്റെടുത്ത് കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കാരണം കേരളത്തിലാണ് സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കലവറ. അതിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി
വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ ശ്രമിച്ചപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ്. ഇത് സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ടതാണ്, കേന്ദ്രം ഇതിൻ്റെ അകത്ത് നേരിട്ട് ഇടപെടേണ്ടതില്ല എന്ന കേസ് വിധിയോടുകൂടിയാണ് കുറേ കാര്യങ്ങൾക്ക് ആശ്വാസം കിട്ടിയത്. ഇപ്പോൾ വീണ്ടും പല വഴികളും തെറ്റായ വഴികൾ ഉപയോഗിച്ച് ഈ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ രജിസ്ട്രാറിൽ നിന്ന് ഇതിൻ്റെ കണക്കുകളൊക്കെ ശേഖരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കേന്ദ്ര നിർദ്ദേശമനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. സഹകരണ മേഖലയിലെ 90% ജനങ്ങളും അവരുമായിട്ടാണ് സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. ആ മേഖലയെ തകർത്ത് കേരളത്തിൻ്റെ പുരോഗതി തന്നെ തടയുന്ന സമീപനമാണ് ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢ ലക്ഷ്യം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഞാനതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഈ കേന്ദ്ര നീക്കത്തിനെതിരായി നല്ല ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. വൻ കുംഭകോണം നടത്തിയ അദാനിയെ രക്ഷിക്കാൻ മോദി സർക്കാർ വീണ്ടും വളഞ്ഞ വഴിയിലൂടെ രംഗത്ത് എത്തിയിരിക്കുകയാണ്. അദാനിക്ക് ആദ്യ എയർപോർട്ടുകൾ നൽകി ആ എയർപോർട്ടിലെ അവിടെ ഉപയോഗിക്കുന്നവർക്ക്, യാത്ര ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ടിയിരുന്ന യൂസർ ഫീ 192 രൂപയും അതിപ്പോൾ ഏപ്രിൽ 1 മുതൽ 1025 രൂപയായി യൂസർ ഫീ മാറ്റാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് 1000 രൂപയ വർധനവുണ്ടാവും എന്നുള്ളതാണ്. അദാനിയെ രക്ഷിക്കാൻ നടത്തുന്ന ഈ കൊള്ള, ഈ നീക്കം ശക്തിയായ പ്രതിഷേധം രൂപപ്പെടുത്തി എടുക്കേണ്ടതാണെന്നാണ് പറയാനുള്ളത്. 3 കൊടും ചൂടിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി വഴിയോര കേന്ദ്രങ്ങൾ, പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം കണ്ണീർ പന്തൽ എന്ന ആശയത്തോടുകൂടി അവർക്കാവശ്യമായ കുടിവെള്ളം ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രമെന്ന നിലയിൽ ഇപ്പോഴ് സംസ്ഥാന ഗവൺമെൻറ് തന്നെ, മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് തണ്ണീർ പന്തൽ സ്ഥാപിച്ച് കുടിവെള്ളവും സംഭാരവും ORSഉം നൽകാനുള്ള പദ്ധതി തീരുമാനിച്ചിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം അനുവദിക്കാനും തീരുമാനമായിട്ടു. അപ്പോൾ പ്രളയവും നിപ്പയും COVID-19 എല്ലാം അതിജീവിക്കുന്നതിന് ജനങ്ങളെ സഹായിച്ച അതേ രീതിയിൽ കേരള ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് കൂടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100-ാം വാർഷികമാണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവത്തിൻ്റെ സാക്ഷി നാടാണ് നമ്മുടെ വൈക്കം. ആ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിവിധ കാര്യങ്ങളുണ്ട്. മഹാത്മാഗാന്ധിയുടെ പത്തും വന്ന് ചർച്ച നടത്തിയതും സമരം തുടർന്നതും ഉൾപ്പെടെയുള്ള നിരവധിയായ കാര്യങ്ങൾ, അതിൽ ഇതെല്ലാം ചേർത്തുകൊണ്ട് പുതിയ തലമുറയെ പരമാവധി ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ശാസ്ത്രീയമായ പരിപാടികൾ ആസൂത്രണം ചെയ്തു പോകും എന്ന് തന്നെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടും പറയാനുള്ളത്.